വെള്ളപ്പൊക്കം കഴിഞ്ഞ് അവന് പ്രളയം വരും. പ്രളയത്തെ ഒരുപക്ഷെ നമുക്ക് അത് പക്ഷേ എല്ലാ എല്ലാ വർഷവും ഇങ്ങനെ പ്രളയം വരത്തില്ല, പ്രളയം എല്ലാ വർഷവും ഇങ്ങനെ വരത്തില്ല. അപ്പൊ പ്രളയത്തെ നമുക്ക് ഒരുപക്ഷെ കുറച്ചൊന്ന് വേറെ തരത്തിലേ അഡ്രസ്സ് ചെയ്യണം. അത് വലിയൊരു വലിയൊരു സംഭവമാണ് പ്രളയം, അത് വേറെ രൂപത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും നമുക്ക് നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട് വെച്ചതിലുള്ള വിഷയങ്ങൾ കൊണ്ടെന്നോ മാത്രമല്ല, ആര് വീട് വെച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടം വെച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ചുറ്റും മുറ്റവും അതിൻ്റെ സറൗണ്ടിങ്സും എല്ലാം ടൈൽസ് ഇടും. വെള്ളത്തിന് പിന്നെ വന്നാൽ വെള്ളം വന്ന് മഴ പെയ്ത് വെള്ളം വന്നാൽ അതിന് ഒഴുകിപ്പോകാനുള്ളൊരു സമയം വേണം, സ്ഥലവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അതിന് പോകാൻ പറ്റുള്ളൂ. ഇപ്പം സ്ഥലവും നമ്മളിങ്ങ് എടുക്കുകയാണ്, അതിന് സമയവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അത് പെട്ടെന്ന് അവിടെ ഉയർന്നു വരും. ഒരുപാട് കാര്യങ്ങൾ സൗന്ദര്യവൽക്കരിക്കാൻ പറ്റും. ഇനി വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി ഇവിടെ വന്ന് തിരുവനന്തപുരം വന്ന് കണ്ടിട്ട് പോയി എഴുതിയത് എവർ ഗ്രീൻ സിറ്റിയാണ് തിരുവനന്തപുരം, നിത്യഹരിത സിറ്റിയാണ്. ഇവിടെ എവിടെ തന്നെ നിത്യഹരിത ഇപ്പോ. നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം. ഈ ഞാന് ഈ തിരുവനന്തപുരത്ത് വന്നിട്ടൊരു 45 വർഷം കഴിഞ്ഞു. അന്ന് അന്നത്തെ തിരുവനന്തപുരത്തിൽ നിന്ന് ഇന്നത്തെ തിരുവനന്തപുരത്തിന് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാല് കുറെ ഈ സൗധങ്ങൾ പണിതീർത്ത് നിൽക്കുന്നുണ്ട്. അത് മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഈ ഇപ്പോഴും ഈ മാനത്ത് ഈ മഴയുടെ ഒരു കോള് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ നഗരം മുഴുവൻ മുങ്ങും എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. ഇതിന് യാതൊരു മാറ്റവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പം സാറും തിരുവനന്തപുരത്ത് നഗരത്തിനകത്തായിട്ടും വർഷങ്ങളായിട്ടുണ്ടല്ലോ, അപ്പം ഇതേ സ്ഥിതി തന്നെയല്ലേ? ഞാനൊരു തിരുവനന്തപുരമായി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റുന്ന കാലം മുതലാണ് തിരുവനന്തപുരമായിട്ട് ബന്ധം. ഒരു 10, 30, 35 വർഷം ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ പഠനവും ജോലിയും താമസവുമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൗമശാസ്ത്രപരമായ പ്രത്യേകത, നല്ലൊരു ഭാഗവും കാടായിരുന്നു, അനന്തൻ കാടായിരുന്നു. അപ്പം അതുപോലെ തന്നെ വഴുതക്കാട്, നന്ദൻകോട്, തൈക്കാട്, ഇങ്ങനെ ഒരു ധാരാളം വനമുണ്ടായിരുന്നു. പുത്തരി കണ്ടമായിരുന്നു, ഈസ്റ്റ് ബോട്ട് ഒരു കണ്ടമായിരുന്നു. അനന്തപത്മനാഭന് നെല്ല് കൊണ്ടുപോകാനായിട്ട് അരി പുത്തരി, അങ്ങനെയാണ് പുത്തരി കണ്ടം എന്ന പേര് തന്നെ വന്നത്. അരി ഇവിടെ ഈ നെല്ല് സമർപ്പിക്കാനായിട്ട് പുതിയ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. ആ പുത്തരി കണ്ടമുണ്ടായിരുന്നു. പിന്നെ നല്ല പിന്നെ പാളയംകുന്ന്, ബാർട്ടൺ ഹില്ല്, കനകക്കുന്ന്, പരുത്തിക്കുന്ന്, തൈക്കാട് കുന്ന്, ഇങ്ങനെ കുറച്ച് കുന്നുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എരുമക്കുളം, പാത്രക്കുളം, മാഞ്ഞാലിക്കുളം, താമരക്കുളം, ഇങ്ങനെ ഒരു 7-8 കുളങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം 8-10 കുളങ്ങളുണ്ട്, 8-10 കുന്നുകളുണ്ടായിരുന്നു, നല്ല കാടുണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഭൂമിശാസ്ത്രം. ഈ ഭൂമിശാസ്ത്രത്തെ യാതൊരു തരത്തിലും പരിഗണിക്കാതെയാണ് നമ്മുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനവും നടന്നിരുന്നത്. ലോകത്തെല്ലാ നഗരങ്ങളും പ്ലാൻഡ് സിറ്റിയാണ്, വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ആ സിറ്റിക്ക്. നമ്മൾ പ്ലാൻഡ് സിറ്റി അല്ല എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. ഒരു കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കി, ഒരു ആർക്കിടെക്ചറലും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ രീതികളും അതിനനുസരിച്ചുള്ള ഓട നിർമ്മാണവും അതിനനുസരിച്ച ഓട നിർമ്മാണവും ഒന്നല്ല പ്രോത്സാഹിപ്പിച്ചത്. ആളുകൾക്ക് ഇഷ്ടമുള്ള പോലെ വസ്തു വാങ്ങാം, അവർ വസ്തു വാങ്ങുന്നിടത്ത് വീട് വെക്കും, അതിന് ലൈസൻസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്പറിട്ട് കൊടുക്കും. അപ്പോൾ വയൽ നികത്തിയവരുണ്ട്, കണ്ടം നികത്തിയവരുണ്ട്, പിന്നെ കുളം നികത്തി പോയവരുണ്ട്, സർക്കാർ തന്നെ കുളം നികത്തിയ കഥകളുണ്ട്, സർക്കാർ പദ്ധതികളുടെ ഭാഗമായി കുളം നികത്തിയ കഥകൾ. ഇപ്പോൾ പോലീസ് ARP ക്യാമ്പിനകത്ത്, അമൃത്സർ പോലീസിൻ്റെ നന്ദാവനം ക്യാമ്പസിനകത്ത് നല്ലൊരു കുളമുണ്ടായിരുന്നു, താമരക്കുളം ഉണ്ടായിരുന്നു. ആ കുളം അവിടെ നേരെ താമരപ്പൂ ക്ഷേത്രത്തിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിരുന്നത് വലിയ കുളമായിരുന്നു. ആ കുളം നികത്തി അമ്പലമുക്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബഹുനില മന്ദിരം, 7-നില മന്ദിരം ഇരിക്കുന്നത് തന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കുളം നികത്തിയിട്ടാണ്, വലിയൊരു കുളം നികത്തിയിട്ടാണ്. അന്ന് അതിൻ്റെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡയറക്ടർ ഗംഗാധരൻ, ബാലഗംഗാധരൻ സാറിനോട് വ്യക്തിപരമായി ഞങ്ങൾ നല്ല ബന്ധമുള്ളതുകൊണ്ടും ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ അത് ചെയ്യരുത്, അത് സാർ ഭാവിയിലേക്ക് ചെയ്യുന്ന വലിയൊരു ദുരന്തമായിരിക്കും പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് വേറൊരു വസ്തു കിട്ടാനില്ല, ഇത് ഞാൻ കളഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരത്ത് എൻ്റെ സംവിധാനത്തിന് ഓഫീസിനൊരു സ്വന്തം ബിൽഡിംഗ് കിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തുകൂടാത്തൊരു സ്ഥലത്താണ്. എന്നാൽ കുളം കൂടി പരിപാലിച്ചുകൊണ്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ നമ്മൾ കണ്ടുപിടിച്ചുമില്ല. ലോകത്ത് പല രാജ്യങ്ങളിലുമാണെങ്കിൽ കുറച്ച് സ്ഥലം പോണ്ടുമായി നിലനിർത്തി അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയും കൂടി കണ്ടുപിടിക്കാമായിരുന്നു, അതുമുണ്ടായില്ല. നന്നായി ടിപ്പർ ലോറിയിൽ മണ്ണടിച്ചു അത് നികത്തി. അപ്പോൾ ഈ ഇങ്ങനെ വ്യാപകമായി നികത്തപ്പെട്ടപ്പോൾ പിന്നെ കെട്ടിടങ്ങൾ വന്നു, റെയിൽവേ വന്നു, തമ്പാനൂരിലെ വെള്ളപ്പൊക്കം എങ്ങനെ വന്നത്, റെയിൽവേ വന്നു, ധാരാളം ബിൽഡിങ്ങുകൾ വന്നു. അപ്പോൾ ഇതൊന്നും കൃത്യമായ യാതൊരു മാനേജ്മെൻറ്റും ഇല്ലാതെയാണ് ഈ സംവിധാനങ്ങളെല്ലാം തിരുവനന്തപുരത്ത് വന്നത്. അതുകൊണ്ടാണ് വളരെ
പെട്ടെന്ന് മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്നത്. പ്രളയമെന്ന് പറയുന്നതിന് മുമ്പ് രണ്ട് പ്രോസസ്സുണ്ട്. ഒന്നൊരു വാട്ടർ ലോഗിങ്, വെള്ളക്കെട്ടുണ്ടാവും, ചെറിയ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നിർമ്മാണ രീതിയിലും ഓടയുടെ നിർമ്മാണം കൊണ്ടും പിന്നെ വീടുകളിൽ ചെയ്യുന്ന അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അത് വെള്ളക്കെട്ട് കാറിയിട്ട് വെള്ളപ്പൊക്കമാവും, കുറച്ചുകൂടി വെള്ളം വരും അതിനകത്ത്. വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിന്നെ പ്രളയം വരും. പ്രളയത്തെ ഒരു പക്ഷേ നമുക്ക് അത് പക്ഷേ എല്ലാ വർഷവും ഇങ്ങനെ പ്രളയം വരത്തില്ല, പ്രളയം എല്ലാ വർഷവും ഇങ്ങനെ വരത്തില്ല. അപ്പോൾ പ്രളയത്തെ നമുക്ക് ഒരു പക്ഷേ കുറച്ചൊന്ന് വേറൊരു തരത്തിലെ അഡ്രസ്സ് ചെയ്യണം. അത് വലിയൊരു സംഭവമാണ് പ്രളയം, അത് വേറെ രൂപത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും നമുക്ക് നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട് വെച്ചതിലുള്ള വിഷയങ്ങൾ കൊണ്ടെന്നോ മാത്രമല്ല, ആര് വീട് വെച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടം വെച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ചുറ്റും മുറ്റവും അതിൻ്റെ സറൗണ്ടിങ്സും എല്ലാം ടൈൽസ് ഇടും. നന്നായി ടൈൽസ് ഇട്ടിരിക്കുന്നിട്ട് വെള്ളമെല്ലാം കൂടി ഓടയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് റോഡിലേക്കാണ് വിടുന്നത്. അത് റോഡിൽ വന്നിട്ട് ഇതെല്ലാം കൂടി ഇത് ക്ലബ് ചെയ്ത് കംപ്ലീറ്റ് ഓടകൾ നിറയാറുണ്ട്. ഓടകൾ നിറയുന്ന രീതി കൊണ്ട് പിന്നെ ഇപ്പം ഓടകൾ എല്ലാ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണ ഒരു പരിപാടിയുണ്ട്. ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെയാണ് ചെയ്യേണ്ടത്. തിരുവനന്തപുരം നഗരസഭ അടക്കമുള്ളവർ അത് ചെയ്യേണ്ടതാണ്. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? മാർച്ച് മാസത്തിൽ ചെയ്യണം. നല്ല, അത് മാർച്ച് 31 കഴിഞ്ഞാൽ, മാർച്ച് 31 വരെ പഴയ വർഷത്തെ പൈസ ആയിരിക്കും, ശരിയാണ്, അക്കാഡമിക് സാമ്പത്തിക വർഷം അങ്ങനെ ആയിരിക്കും. പക്ഷേ ഏപ്രിൽ 5 മുതൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയാൽ ആ ഏപ്രിൽ 20-25 ഇതെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കരയിലേക്ക് വാരിയിടുന്ന മണ്ണും വേസ്റ്റും എല്ലാം കുറേ ഡ്രൈ ആയി പോകും, പിന്നെ നല്ല ഉണങ്ങിക്കിടക്കും, അത് നമുക്ക് വാരി മാറ്റാൻ എളുപ്പമാണ്, അപ്പം വളരെ സുഖമാണത്. പക്ഷെ അത് ഇവർ പലപ്പോഴും ഈ സംവിധാനം പറഞ്ഞ് ഇപ്പൊ ഇന്നലെയൊക്കെ മിനിയാന്നൊക്കെ പൂർവ്വ ശുചീകരണ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, മഴയുടെ ഇടയിൽ കൂടി നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പൊ അത് പ്രായോഗികമല്ല. അപ്പോൾ പിന്നെ അതുപോലെ റോഡ് നിർമ്മാണം, എന്ത് തന്നെ ആയിരുന്നാലും മെയ് 15 ശേഷം റോഡ് നിർമ്മാണവും പരിപാടികളും ആസൂത്രണം ചെയ്യരുത്. അത് നമുക്കറിയാമല്ലോ, എല്ലാ വർഷവും മഴ സീസൺ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ റോഡ്, ഇപ്പൊ സ്മാർട്ട് സിറ്റി ആയാലും കാര്യങ്ങൾ, റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ, ഓടകളുടെ ശുചീകരണ കാര്യത്തിൽ, ഓടകളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ, ഇതിലൊന്നും ഒരു ശാസ്ത്രീയ സമീപനവും നമുക്ക്. പിന്നെ സാർ ഓർക്കുന്നുണ്ടോ ബിജു പ്രഭാകർ ഇവിടെ കളക്ടറായിട്ടിരിക്കുന്ന സമയമാണ്? അതെ, ഓപ്പറേഷൻ നടത്തി, അതായത് ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടന്നിരുന്നു. ശ്രീ ജിജി തോംസൺ ആയിരുന്നു ചീഫ് സെക്രട്ടറി, ശ്രീ ബിജു പ്രഭാകരനായിരുന്നു അന്നത്തെ ജില്ലാ കളക്ടർ. അപ്പോൾ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി തമ്പാനൂർ ഭാഗത്തെ, പ്രത്യേകിച്ച് മേലെ തെക്കാട് താഴെ പിന്നെ ബേക്കർ ജംഗ്ഷൻ മോഡൽ സ്കൂൾ, തമ്പാനൂർ ഭാഗത്തെ വെള്ളക്കെട്ടിൻ്റെ ഡ്രെയിനേജ് പാറ്റേൺ എങ്ങനെയാണ് നീരൊഴുക്ക്, മഴയത്ത് നീരൊഴുക്കി എങ്ങോട്ടും കേട് പോകുന്നത്, എവിടെയാണ് ലോഗ് ചെയ്യുന്നത്, എവിടെയാണ് കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സർവേ ഞാനും 5 എഞ്ചിനീയർമാരും കൂടിയാണ് നടത്തി കൊടുത്തത്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി ഞാനാണ് നടത്തി കൊടുത്തത്. അപ്പോൾ അത് ഒരു കൺസൾട്ടൻസി വർക്ക് പോലെ ചെയ്ത് കൊടുത്തതാണ്, ഞങ്ങളുടെ ഓഫീസിൻ്റെ മാൻഡേറ്റ് അല്ല, എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തത്. അത് ചെയ്തു കൊടുത്തു. അവിടെ ശ്രീ ബിജു പ്രഭാകർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കുറേ അധികം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു, മുമ്പോട്ട് പോയി. ആ മുമ്പോട്ട് പോയതിൻ്റെ ഫലമാണ് തമ്പാനൂർ ഇന്നിപ്പോൾ കുറെയെങ്കിലും കുറയാൻ പറ്റിയത്. അത് ചെന്നതെന്നതോടെ ഈ അനധികൃത നിർമ്മാണ, അതെ, അവസാനം അത് അനധികൃത നിർമ്മാണങ്ങളെ തൊട്ടു തുടങ്ങിയപ്പോൾ, വൻകിട നിർമ്മാണങ്ങളെ തൊടാൻ തുടങ്ങിയപ്പോൾ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആയി. പിന്നെ അതെന്ത് പറ്റി, അത് കുറച്ചധികം ഇഷ്യൂസൊക്കെ ഉണ്ടായി. അദ്ദേഹം തന്നെ ലീവ് എടുത്ത് പോകേണ്ട സ്ഥിതി വന്നു. പിന്നെ ലീവ് എടുത്തും അല്ലാതെ അദ്ദേഹം പുറത്ത് അമേരിക്കയിൽ പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം മാറി. പിന്നെ വേറെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. കാരണം തിരുവനന്തപുരം നഗരത്തിനകത്ത് പല പ്രധാന മന്ദിരങ്ങളും ഈ ഇവിടുത്തെ ഡ്രെയിനേജിനെ ബ്ലോക്ക് ചെയ്ത് പണിതിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് ആര് എന്തെന്നുള്ളത് എനിക്ക് പരിമിതി പറയുന്നതിൽ പരിമിതിയുണ്ട്. ഈ പറഞ്ഞില്ലെങ്കിലും തിരുവനന്തപുരത്തെ നിവാസികൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. കാര്യം ഞാനങ്ങനെ പറയുന്നില്ല. പല സ്ഥാപനങ്ങളുടെയും, വൻകിട സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ പലതും ഡ്രെയിനേജിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് അവര് സമയത്ത് പത്രത്തിൽ തന്നെ വളരെ വ്യക്തമായി വന്നിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പണിയുമ്പോൾ തന്നെ അവരോടുകൂടി ഒന്ന് ഡിമാൻഡ് ചെയ്ത് ഒരു ഡ്രെയിനേജ് സിസ്റ്റം കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പണിയാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമായിരുന്നു. പിന്നെ അനുവാദം കൊടുത്തവരും കണ്ണടച്ചു, അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്തില്ല. പണിഞ്ഞവരും അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് ചെയ്തിട്ട് അതിനൊക്കെ ടി സി നമ്പർ കൊടുത്തു. അത് ഭംഗിയായി. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പൊ പഴവങ്ങാടിയിലെ വെള്ളപ്പൊക്കം, നേരത്തെ ഈസ്റ്റ് ബോട്ടിലെ വെള്ളപ്പൊക്കം, അതിനൊക്കെ വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം വെള്ളത്തിന് പിന്നെ വന്നാൽ വെള്ളം വന്ന് മഴ പെയ്ത് വെള്ളം വന്നാൽ അതിനൊഴുകിപ്പോകാനുള്ളൊരു സമയം വേണം, സ്ഥലവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അതിന് പോകാൻ പറ്റുള്ളൂ. ഇപ്പം സ്ഥലവും നമ്മളിങ്ങനെ എടുക്കുകയാണ്, അതിന് സമയവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അത് പെട്ടെന്ന് അവിടെ ഉയർന്നു വരും. ഓടയിൽ വഴിയാണ് ഇത് പോകേണ്ടത്, ഓടകളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ
ഓട വഴി പോകാനും കഴിയില്ല. അപ്പൊ പിന്നെ കരയിൽ ഇത് കെട്ടിക്കിടക്കാനേ പറ്റത്തുള്ളൂ, സ്വാഭാവികമായിട്ട് വെള്ളക്കെട്ടുണ്ടാവും. പിന്നെ സ്ഥിരമായി വെള്ളക്കെട്ട് 10-20 ദിവസം തുടർച്ചയായി നിൽക്കുന്നുമില്ല. മഴയൊന്ന് കുറയുമ്പോൾ ഓടയുടെ ഇടയിലൊക്കെ സ്ഥലം കിട്ടുന്നതനുസരിച്ച് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ലാർജ് വോളിയം വെള്ളം വരുമ്പോൾ അതിന് പോകാനുള്ള ഒരു സ്പേസും ടൈമും നമ്മൾ അലോ ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മറ്റൊരു സാധ്യതയാണ്. അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന നഗരത്തിന്റെ മഴവെള്ള സമ്പന്ന വലിയ സാധ്യതയാണ്. ഇപ്പൊ തിരുവനന്തപുരം വഴുതക്കാട് ഒരു വീട്ടിൽ 80,000 ലിറ്റർ മഴവെള്ളമാണ് ഭൂമിക്കടിയിലെ ഒരു കാർ ഷെഡിന്റെ അടിയിൽ, ഭൂമിക്ക് അടിയിൽ അത് കാർ ഷെഡിന്റെ അടിയിൽ 80,000 ലിറ്റർ മഴവെള്ളം പിടിച്ചിട്ടുണ്ട്. വേറൊരു വീട്ടിൽ വഴുതക്കാട് തന്നെ നമ്മുടെ കലാഭവൻ തിയേറ്ററിന്റെ ബാക്കിലായിട്ട് വരും സൈഡിലായിട്ട് വരുന്ന ഒരു വീട്ടിൽ 14 ലിറ്റർ ടാങ്ക് ഭൂമിക്കടിയിൽ നമ്മുടെ പൂന്തോട്ടത്തിന്റെ അടിയിൽ, അവരുടെ വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ട്, ചെറിയ ഗാർഡനുണ്ട്, ഗാർഡന്റെ അടിയിൽ ഒരു ടാങ്ക് പണിതിട്ടുണ്ട് 14 ലിറ്റർ വെള്ളം. അപ്പൊ ഒരു തുള്ളി വെള്ളം അവരുടെ ടെറസിൽ വീഴുന്നതോ അവരുടെ മുറ്റത്ത് വീഴുന്നതോ എവിടെ പോകുന്നില്ല, റോഡിലേക്ക് പോകുന്നില്ല, ഈ ടാങ്കിലേക്ക് പോവുകയാണ് ഇത് സംഭരിക്കാനായിട്ട്. എന്നിട്ട് അവർ ഇതിൽ നിന്ന് വെള്ളം എടുത്താണ് ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിനകത്ത് 15 ലക്ഷത്തിന്റെ ടാങ്ക് പണിതിട്ടുണ്ട്. ഇത് മുറ്റത്ത് ഉള്ള സൗകര്യത്തിൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് അറിയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടെന്നൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല. ഇതിലോട്ട് എങ്ങനെ മഴവെള്ളം, അല്ല അതിനകത്ത് ചെറിയൊരു പൈപ്പ് ലൈൻ ഇങ്ങനെ കടന്നു പോയി, ആ പൈപ്പ് ലൈനിന്റെ മീതെ അവർ പുല്ലിട്ടിട്ട് എടുത്തു മാറ്റാൻ കഴിയുന്ന ഈ മഴവെള്ളം എങ്ങനെ ടെറസിലെ വെള്ളമാണ് വരുന്നത്. ടെറസിലെ വെള്ളത്തെ താഴേക്ക് കൊണ്ടുവന്ന് ശുദ്ധമാക്കി, ഒന്നുകൂടെ ശുദ്ധമാക്കി ഈ ടാങ്കിനകത്തേക്ക് കയറ്റും ഒരു സൈഡ് വഴി. മറ്റൊരു സൈഡ് വഴി പമ്പ് വെച്ച് സബ്മേഴ്സിന്റെ പമ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പമ്പ് വെച്ച് അടിച്ചിട്ട് വീണ്ടും ടെറസിന്റെ മണ്ടയിൽ കയറ്റും. കയറ്റിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സിസ്റ്റത്തിന് ഉപയോഗിക്കാം. കുടിക്കുന്നതിന് ഒഴിച്ചുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അവർക്ക് പോയി. അവരവിടെ ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസം. ഒരു ഒരു ലേഡിയാണ്, ഒരു പിന്നെ വിദേശത്താണ്, എങ്കിലും അവിടെ ജോലിക്കാരെയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അവർ വിദേശത്തിരുന്നുകൊണ്ട് എൻ്റെ ഒരു പഴയ എനിക്കൊന്നും ഞാനും മാഷുമായിട്ട് തന്നെ ചെയ്തൊരു ടി വി പ്രോഗ്രാം ആണെന്നാണ് വിചാരിക്കുന്നത്. ദൂരദർശനം ചെയ്തൊരു പ്രോഗ്രാം കണ്ടിട്ട് അവർ നമ്മളെ വിളിക്കുകയും എന്നെ വിളിക്കുകയും ഞാൻ പോയി സാങ്കേതികമായ സഹായം സൗജന്യമായി പറഞ്ഞു കൊടുക്കുകയും അവരത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 14 ലിറ്ററിന് ടാങ്ക് അതിൻ്റെ അടിവശത്തുണ്ട്, കാർ ഷെഡിൻ്റെ അടിയിൽ ടാങ്കുണ്ട്, പിന്നെ മറ്റൊരു അങ്ങനെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം നമുക്ക് തിരുവനന്തപുരത്തെ ആളുകളുടെ വീട്ടിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സംഭരിക്കാം. അല്ലെങ്കിൽ വലിയ ചെലവേറിയതല്ല, വളരെ ഞാൻ ഇവിടെ 20 ലക്ഷം 30 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ വീട് വെക്കുന്ന സമയത്ത് അവിടെ സിമെന്റ് മണല് കട്ട എല്ലാം കുറേശ്ശെ കുറേശ്ശെ ബാലൻസ് വരെയാണ് ചെയ്യുന്നത്. അത് തന്നെ അവർക്ക് പലപ്പോഴും പ്രയോജനപ്പെടുത്താൻ കഴിയും. പിന്നെ വേറൊരു രസകരമായ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. 2004 മുതൽ 1000 ചതുരശ്രടി വിസ്തീർണ മുകളിലുള്ള വീടുകളും കെട്ടിടങ്ങളും 2011 മുതൽ അത് തിരുത്തി. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആര് വീട് വെച്ചാലും എന്ത് നിർബന്ധമാണ്, ഈ സംവിധാനങ്ങൾ നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ 2004 ശേഷം എത്ര കോടി വീട് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിനകത്ത്? 300,000 വീട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പണിയുന്നുണ്ടോ? അല്ല, അപ്പം അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അത് ടിസി കൊടുക്കുന്നത്, ടിസി കൊടുക്കുമ്പോൾ പ്ലാനിൽ ഉണ്ടെങ്കിലേ എഞ്ചിനീയർ അതുകൂടി പ്ലാനിൽ വരച്ചാലേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ടിസി കൊടുക്കുള്ളൂ, പ്ലാൻ അപ്രൂവ് ചെയ്ത് കൊടുക്കുള്ളൂ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഫെസിലിറ്റി കൂടെ ഉണ്ടെങ്കിലേ പ്ലാൻ അപ്രൂവ് ചെയ്ത് കൊടുക്കൂ, അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നമുണ്ട്. പക്ഷെ അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീട് പണിഞ്ഞതിന് ശേഷം പിന്നെ പോയി നമ്പർ ഇടാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഇത് എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല, കണ്ണടയ്ക്കും. ആ കണ്ണടയ്ക്കുന്നതിന് ചെറിയ പൈസ കിട്ടും. അത് കിട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനിപ്പോ പരസ്യമായി പറഞ്ഞത് കൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത് കേരളത്തിലാകെയുള്ള പഞ്ചായത്തുകളും തദ്ദേശ സേവന സ്ഥാപനങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2004 മുതൽ ഈ നിയമം കർശനമായിട്ട് ഇവിടെ ഉണ്ട്, പ്ലാനിലുണ്ട്, പക്ഷേ ഫീൽഡിൽ ആക്ച്വൽ ആയിട്ട് ചെയ്യും. ഇപ്പൊ കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഗരത്തിനകത്ത് വെള്ളക്കെട്ട് കൂടുതൽ ഉണ്ടാകുന്ന തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരവും കൊച്ചിയും, കൊച്ചിക്ക് പിന്നെ വേറൊരു കടലിന്റെ ഒരു കുറച്ചുകൂടി ഒരു സാമീപ്യം ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് വളരുന്ന ഒരു നഗരമാണ്. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മൾ കുറച്ചുകൂടി പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. ഉദാഹരണം ഇപ്പൊ തമ്പാനൂര് തന്നെ, തമ്പാനൂര് കുറെ ഭാഗം നമ്മളെ നിന്നല്ലോ, മറ്റത് ചെറിയ മഴയത്ത് പോലും തമ്പാനൂർ കൂടെ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. ഈസ്റ്റ് ബോട്ടിലെ പ്രശ്നം കുറെ പരിഹരിച്ചു. പക്ഷെ കുറച്ചുകൂടി ഒരു 10-20% കൂടി പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, സമ്പൂർണ്ണമായിട്ട് അത് പരിഹരിക്കാമായിരുന്നു. ഈ നഗരത്തിനകത്തോടെ പോകുന്ന ഈ ആമയിഴഞ്ചാൻ തോടുണ്ടല്ലോ, അതിന്റെ തോടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാലിന്യമാണ്. അല്ല, അത് അങ്ങനെ ആക്കിയതല്ലേ, അതാണ് മാലിന്യം പേപ്പർത്ത്. അപ്പൊ മാലിന്യത്തെ സംസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഇടുന്നവർക്കെതിരെ ശിക്ഷ കൊടുക്കുന്നത്, ഇപ്പൊ ക്യാമറ എല്ലാം വെച്ചിട്ട് ശിക്ഷ കൊടുക്കാം. ലോകത്ത് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ? ആരാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ അത് പൊല്യൂട്ട് ചെയ്യുന്നത്, അവരിൽ നിന്ന് എന്ത് വാങ്ങും? അത് ശുദ്ധീകരണ ചെലവ് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങും ഗവൺമെന്റ്, അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യും ആ സ്ഥാപനത്തിന്റെ. കാരണം ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ളമാണ്, ശുദ്ധവായുവിന്റെ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക് 91 പേരാണ് മരിച്ചത് പനി വന്ന്.
എന്ത് പനി? ഡെങ്കിപ്പനി, എലിപ്പനി, ഇതെല്ലാ പനി ഏതിൽ നിന്ന് വന്നതാ? ഈ മലിനജലമോ മലിനമായ മണ്ണിൽ നിന്നോ മലിനമായ ജലാശയങ്ങളിൽ നിന്നോ മനുഷ്യന്റെ ബന്ധം വന്നതിന്റെ ഭാഗമായി വന്നതാണ് ഇപ്പോൾ ഇല്ല. 5 മാസമായിട്ട് 10-25,000 ആളുകളാണ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. ഇതെങ്ങനെ സംഭവിച്ചു? തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലുകളെല്ലാം നല്ല തിരക്കായിരുന്നു. പനി വാർഡുകളും പനി തിരക്കും. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഈ മാലിന്യ സംസ്കരണത്തിലുണ്ടാകുന്ന ഒരു അശാസ്ത്രീയത. ഇത് തോട്ടിലേക്ക്, ആമഴിഞ്ഞാൻ തോട്ടിലേക്കും പാർവതി പുത്തനാറിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ധാരാളം ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഡ്രൈവ് കൊണ്ടുവരികയും അത് ചിലപ്പോൾ പണച്ചെലവുണ്ടായിരിക്കും. ആ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ കൃത്യമായി ക്യാമറ എല്ലാം വയ്ക്കുകയും അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരികയും ചെയ്ത് കുറച്ച് ഫൈൻ അടിച്ചാൽ തീർച്ചയായിട്ടും ആളുകൾ എന്ത് ചെയ്യും? ഇത് ഇതിൽ നിന്ന് ഒഴിവാകും. ഇത് അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ ആമഴിഞ്ഞാത്തോടാവട്ടെ, പാർവതി പുത്തനാറാകട്ടെ, മറ്റു തോടുകളും നദികളും എല്ലാം വളരെ മലിനമായി കിടക്കുന്നു. അതിൻ്റെ അതുകൊണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. കാരണം വീണു കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള ഈ ആമയിഴഞ്ചാൻ തോട് ശുചീകരിച്ചെടുത്തിട്ട് ഈ ജലം ആ വഴി ഒഴുക്കി വിടാനായിട്ട് ഇതൊരു നഗരത്തിനൊരു ഭംഗി കൂടല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും അത് ഗാർഡനും എല്ലാം അതിനെ തിരിച്ച് ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആമഴിഞ്ഞാൻ തോട് വൃത്തിയാക്കുകയും അതിന്റെ കരഭാഗമൊക്കെ നല്ല ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊരു പീപ്പിൾ ഫ്രണ്ട്ലി ആകണം. ഇതിലൂടെ ചെറിയൊരു പിന്നെ ബോട്ട് സഞ്ചാരവും ആകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്ത് വേക്ക് ഇടാം. ആളുകൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് മാത്രം നടന്നുകൊണ്ട് കഴിയുന്നു, വാഹനത്തിനൊന്നും പോണ്ട, ഇടുന്ന സംവിധാനമൊക്കെ ചെയ്യാം. അപ്പം വളരെ ആളുകൾക്ക് ഇതിനൊരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, ഇതൊരു ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് തോന്നും, നഗരത്തിന്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗം. ഞാനൊരു ഭാവനാപൂർണ്ണമായി ചിന്തിക്കുകയും പൈസ കണ്ട്, ഞാൻ പറയുന്ന പൈസ ഒരു വലിയ വിഷയമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. പണം ഒരു വലിയ വിഷയമല്ല, കാരണം ഒരുപാട് സംവിധാനങ്ങളുണ്ട്. PPP ഉണ്ട്, CSR പൈസയുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ. ആ സംവിധാനങ്ങളെ മൊബിലൈസ് ചെയ്യുന്ന നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ തീർച്ചയായിട്ടും പാർവതി പുത്തനാറായാലും ആമഴിഞ്ഞാൻ തോടായാലും പെള്ളിയാറായാലും ഇപ്പൊ കരമനയുടെ അവിടെ ചെറിയ ഇതുപോലൊരു പാർക്കൊക്കെ ഉണ്ടാക്കി ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ വർഷമായിട്ട് നടക്കുന്നു. അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ മുതലക്കുളം മൈതാനം, അവിടെ ഒരു വലിയ കുളമുണ്ട്, ആരും കൊണ്ട് മാലിന്യം എന്ന് അറിയുന്നില്ലല്ലോ. നമ്മുടെ കോഴിക്കോട് ആരും കൊണ്ട് മാലിന്യം എന്ന് അറിയുന്നില്ലല്ലോ. അവിടെ നന്നായിട്ട് നഗരത്തിന്റെ മുടക്കല്ലേ കുളം നിൽക്കുന്നു. ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് ഈ കളക്ടർമാർക്കായാലും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കായാലും മറ്റുള്ളവർക്കായാലും ഈ അവർ ഇതും കൂടെ ഒക്കെ ഒന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് വരണം. നമ്മുടെ പിന്നെ നഗരസഭയ്ക്ക് ഇതിനകത്താണല്ലോ വലിയ പങ്ക്. നഗരസഭയ്ക്ക് വലിയ പങ്കുണ്ട്, മേയർക്ക് വലിയ പങ്കുണ്ട്. പിന്നെ അത് നമ്മൾ മേയർ എന്നുള്ള വ്യക്തിയല്ലല്ലോ പറയുന്നത്, മേയർ സ്ഥാനത്തിന് വലിയ പങ്കുണ്ട്, കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് വലിയ പങ്കുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പങ്കുണ്ട്, ജില്ലാ കളക്ടർക്ക് വലിയ പങ്കുണ്ട്. ഈ തിരുവനന്തപുരത്തെ മണക്കാട് നിന്ന് കമലേശ്വരം മണക്കാട് മുതൽ വരെയുള്ള റോഡ്, മണക്കാട് മുതൽ കമലേശ്വരം വരെയുള്ള റോഡ് ഒരു വെള്ളിയാഴ്ച രാത്രി ഓർഡർ പൊളിച്ചു. ശനിയാഴ്ച ഹോളിഡേ ആയിരുന്നു, ഞായറാഴ്ച ഹോളിഡേ ആയിരുന്നു, രണ്ടു ദിവസം കോടതി പോകാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കളക്ടർ പേര് ഓർക്കുന്നില്ല. ആ ഒരു കളക്ടറുടെ നേതൃത്വത്തിൽ ഇടിച്ചു നിരത്തിയതുകൊണ്ടാണ് ആ റോഡിന് അത്രയും കോമ്പൻസേഷൻ കൊടുത്തു. ചുമ്മാ ഇടിച്ചു നിരത്തിയതല്ല, കോമ്പൻസേഷൻ കൊടുത്തു. പക്ഷെ മാറാത്തതിനെ അവര് പർപ്പസ് ആയിട്ട് ചെയ്തു. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇവിടെ ഉണ്ട്, നമുക്ക് ദുരന്ത നിവാരണത്തിന്റെ ആക്ട് ഉണ്ട്. അപ്പൊ കളക്ടർ അതിന്റെ ചെയർമാനാണ്. അപ്പൊ കളക്ടർക്ക് എന്ത് ചെയ്യാം? ആളുകൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ആക്ട് വെച്ച് പിടിച്ചാൽ കോടതി പോയാൽ പോലും വലിയ രക്ഷ കിട്ടത്തില്ല. ഹൈക്കോടതി തന്നെ നേരിട്ട് പോകണം. ഹൈക്കോടതി പോയാലും രക്ഷ കിട്ടത്തില്ല. കിട്ടാത്ത രീതിയിലേക്ക് ദുരന്ത നിവാരണ ആക്ടിനെ പ്രയോഗിക്കാം. പക്ഷെ അതിനൊരു വിഷൻ നമുക്ക് പലപ്പോഴും ഇല്ല, അങ്ങനെ ഒരു പ്ലാനിങ് നമുക്കില്ല. ചോദിക്കട്ടെ, ഇപ്പം തിരുവനന്തപുരം നഗരം സ്മാർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആന്റണി രാജു MLA പറയുകയുണ്ടായി, ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം കഴിയുമ്പോഴ് ദുബായിയൊക്കെ പോലും നാണിച്ചു പോകുകയാണ്. ആയി കഴിയുമ്പോഴും പിന്നെയും മഴ പെയ്യുമ്പോൾ അല്ല, മഴ പെയ്യുമ്പോൾ മാത്രം അതിനകത്ത് മാഷെ ഞാൻ പറയാം. സാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരുപാട് മരങ്ങൾ മുറിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പകരം തൈകൾ വെക്കുന്നില്ല? ഇല്ല, അല്ല വെക്കണ്ടേ, അല്ല ചിന്തിക്കണ്ടേ, ഈ കുറെ വെള്ളം അങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാം. മരത്തിന്റെ മൂട്ടിലേക്കും കുറച്ച് വെള്ളം ഡൈവേർട്ട് ചെയ്യാം, പിന്നെ ഓടകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. പിന്നെ അത് പോയിട്ട് ഞാൻ ഈ പിന്നെ ഒരു 6-7 വർഷമാകും മേലെ തമ്പാനൂരിന്റെ മോൾ ഭാഗത്ത് ഉള്ള രണ്ട് മൂന്ന് വീടുകളിൽ, അന്ന് വലിയ വാർത്തയൊക്കെ ആയതാണ്. കപിൽസ് എന്ന് പറയുന്ന ഒരു ആളിന്റെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഗ്രില്ലറ തീർത്തിട്ടുണ്ട്, 2 മീറ്റർ വീതിയിൽ ഒരു ഗ്രില്ലറ. അതിനകത്തേക്ക് മുറ്റത്തെ മഴവെള്ളം എല്ലാം അവിടെ പോകും, ഭൂമിക്കടിയിൽ പോകും, സംഭരിക്കുന്നില്ല, ഭൂമിക്കടിയിലേക്ക് പോകും. പ്രൊഫോസ് ബുക്ക് ഉണ്ട് നമ്മുടെ പ്രൊഫോസ് ബുക്കിന്റെ, ആയുർവേദ പ്രൊഫോസ് ബുക്കിന്റെ ഓണറുടെ വീട്ടിൽ ഇതുപോലെ വലിയ പ്രശ്നമായിരുന്നു, വാട്ടർ ലോഗിങ് വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ പോയി പറയുകയും അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന്റെ അനുസരണത്തിൽ അവിടെ ചെറിയൊരു സംവിധാനം അവർ ചെയ്തേ ഉള്ളൂ. ഈ വെള്ളം എല്ലാം അവിടെ പോകുന്നുണ്ട്, ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം
ഒരുവിധ ഉയരമുള്ള സ്ഥലങ്ങളിൽ ഒളിക്കുന്ന വീട്, പ്രത്യേകിച്ച് ഈ തമ്പാനൂർ മേലെ തമ്പാനൂർ ഭാഗത്ത് തൈക്കാട് ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. ടൺ കണക്കിന്, അല്ല ലിറ്റർ കണക്കിന്, കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തെ എവിടെ തന്നെ അറസ്റ്റ് ചെയ്യാം? ഭൂമിക്കടിയിൽ തന്നെ അറസ്റ്റ്. അതൊന്നും എവിടെ വരേണ്ട കാര്യമില്ല, ഓടയിലേക്ക് വരാനില്ല. അപ്പോൾ ഓടയിൽ വരാതിരുന്ന ഓടയുടെ പ്രഷർ കുറയും, പുറത്തുനിന്നുള്ള വെള്ളത്തിൻ്റെ പ്രഷർ കുറയും. സ്വാഭാവികമായിട്ട് ഉള്ള പ്രഷർ വെച്ചുകൊണ്ട് ബാക്കിയുള്ള വെള്ളത്തിന് പോകാനുള്ള സംവിധാനമുണ്ട്. അപ്പം അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ഇതിനകത്ത് വലിയ റോളുണ്ട്. അർബൻ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് മെഷേഴ്സിന് ഇതിനകത്ത് റോളുണ്ട്. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഓട നന്നാക്കലും പൂർവ്വകാല ശുചീകരണ പരിപാടികളും അങ്ങനെയുള്ള പരിപാടികൾക്ക്. അപ്പൊ ഈ റോഡ് വീതി കൂട്ടിയതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും സ്മാർട്ട് ആവില്ല. ടാറിട്ട കിടക്കുമായിരിക്കും, നല്ല ടാറിട്ട് കിടക്കുമായിരിക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് സ്റ്റാച്ചു ഇല്ല, നമ്മളിപ്പോ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സ്റ്റാച്ചു റോഡ് വീതി സ്റ്റാച്ചു റോഡ് പണിതിട്ടുണ്ട്. എന്താ വ്യത്യാസം? പഴയ റോഡ് ഇപ്പോഴത്തെ റോഡുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? കാണാൻ കുറച്ച് റോഡിന് ഭംഗിയുണ്ട്, അല്ലാതെ ഒരു കടയും അവിടെ ഇടിച്ചില്ല, ഒരു സ്ഥാപനം മാറ്റിയില്ല, ഒന്നും മാറ്റിയിട്ടില്ല. മരം ഉള്ള മരം മുറിച്ചു കളഞ്ഞു. ഇപ്പൊ തക്കാട് ഭാരത് ഭവന്റെ അടുത്തുണ്ടായിരുന്ന മരം മുറിച്ചു കളഞ്ഞു, തക്കാട് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മരം. നിങ്ങളൊരു മരം മുറിച്ചോളൂ, 10 തൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചല്ലേ. അല്ല, തൈ നടുന്നത് June 5 മാത്രമേ ഉള്ളൂ. അത് എവിടെ ഇതിന് നടത്തില്ലെന്ന്? അല്ല, June 5 അത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കുകയും അത് പറിച്ചു കളയുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, ഇതൊരു പ്ലാന്റ് സിറ്റി. 10 മീറ്റർ വീതിയുള്ള, 20 മീറ്റർ വീതിയുള്ള ഒരു റോഡിന് 1.5 മീറ്റർ സ്ഥലം, ഒരു ബെൽപ്പ ഉദാഹരണം ഞാൻ പറയാം. അതിനകത്ത് നല്ല ഉദാഹരണം തന്നെ കവടിയാറിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നു? കവടിയാറിൽ ഇത് ചെയ്യാൻ തീട്ടുണ്ടല്ലോ റോഡ്. അതെ, അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഈ, അപ്പോൾ ഉള്ള ഗുണം എന്താണ്? മഴവെള്ളത്തെ പ്രതിരോധിക്കാൻ പറ്റും, അർബൻ ഹീറ്റ് കുറയ്ക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ സൗന്ദര്യവൽക്കരിക്കാൻ പറ്റും. ഇനി വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി ഇവിടെ വന്ന് തിരുവനന്തപുരം വന്ന് കണ്ടിട്ട് പോയി എഴുതിയത് എവർ ഗ്രീൻ സിറ്റിയാണ് തിരുവനന്തപുരം. നിത്യഹരിത സിറ്റിയാണ് ഇവിടെ. എവിടെയാണ് നിത്യഹരിത? ഇപ്പോ ഒരു ഹരിതവും ഇല്ല. എന്താ സംഭവിച്ചത്? അപ്പൊ നമ്മളല്ലേ ഇത് കഴിഞ്ഞ 10-50 വർഷമായി നമ്മൾ തന്നെയാണ് ഇത്. മാൻമേഡ് കലാമിറ്റിയാണ് അല്ലെങ്കിൽ ഡിസാസ്റ്ററാണ് ഈ ഫ്ലഡും ഈ പ്രളയം. അല്ലാതെ പ്രളയം കുറച്ചുകൂടി വലിയൊരു കൺസെപ്റ്റാണ്, അത് വരും, അത് 100 എപ്പോഴെങ്കിലും ഒക്കെ വരിക. അതിൽ 10 അത് വേറൊരു പ്രകൃതിയുടെ വേറൊരു പ്രതിഭാസമാണ്, വലിയൊരു ആറാട്ടം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ, വെള്ളക്കെട്ട് തിരുവനന്തപുരമായാലും കൊച്ചിയിലായാലും ഇതിപ്പം മാറ്റിയെടുക്കാനായിട്ടുള്ള ശാശ്വതമായി ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അതാണ് ഒന്ന്, കൃത്യമായി ഉള്ള നിയമങ്ങൾ തന്നെ നമ്മോട്ട് അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള നിലയിൽ പരമാവധി വീടുകളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനും ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഉള്ള മെഷേഴ്സ് അങ്ങോട്ട് പ്രചരിപ്പിക്കുക. ആവശ്യമുള്ള മോഡൽസ് തിരുവനന്തപുരത്തും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്. ഭാഗ്യവശാൽ ഇനി പൊതുവെ മോഡൽ കണ്ടുപിടിക്കാൻ പോണ്ട, സാങ്കേതികവിദ്യ ഉണ്ട്, അത് മാക്സിമം ചെയ്യുക. ഏപ്രിൽ മാസമായിരിക്കണം ക്ലീനിങ്ങിൻ്റെയും പിന്നെ ഈ പിന്നെ എന്താണ് പൂർവ്വകാല ശുചീകരണ പരിപാടികളെല്ലാം ഏപ്രിൽ മാസത്തിൽ നടക്കണം. April 20 ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റണം. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോഴേ വെള്ളം മഴവെള്ളത്തിന് സുതാര്യമായിട്ട് പോകാം, കുറേയധികം സുതാര്യമായിട്ട് പോകാനും വരും. ഞാൻ ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ റീചാർജും അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും? കുറയ്ക്കും. വീടുകളിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം എവിടെ പോകത്തില്ല? റോഡിലേ പോകില്ല. അപ്പൊ റോഡിലുള്ള വെള്ളം മാത്രമേ കാണത്തുള്ളൂ. ആ റോഡിലുള്ള വെള്ളം അവിടെ ഓടയുണ്ട്, ആ ഓട ക്ലീൻ ചെയ്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റും. അതോ ഏതെങ്കിലും വീട്ടിലുള്ള വെള്ളം, കുറച്ച് വെള്ളം വന്നാൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഇതിപ്പോ വീട്ടിലെ വെള്ളം, ഓരോ മതിൽക്കെട്ടിനകത്തെ വെള്ളവും എവിടെ വരികയാണ്? റോഡിൽ വരികയാണ്. റോഡിൽ വരുമ്പോൾ ഓടയിലേക്ക് ഇറങ്ങുമ്പോൾ ഓടയ്ക്ക് ഓടയിൽ സാധനങ്ങൾ കിടക്കുന്നതുകൊണ്ട്, വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് അത് പോകാനും പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടത് ലോഗ് ചെയ്യും. 2 കഴിഞ്ഞ് ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് അതുപോലെ ഇറങ്ങി പോകും. ഇപ്പോൾ അഞ്ചിയൂർ അല്ലെങ്കിൽ പിന്നെ കണ്ണമ്മൂല, അതുപോലെ പേട്ട, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് നീറമൺകര ഭാഗം. അപ്പൊ ഇഞ്ചക്കൽ ഇവിടെ എല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ 2 കഴിയുമ്പോൾ വെള്ളം ഇപ്പോഴും ഉണ്ടല്ലോ, പക്ഷെ 2 കഴിയുമ്പോൾ ഇറങ്ങി പോകുന്ന. അതിന് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം, ഇങ്ങനെ ചിന്തിക്കണം. നമുക്ക് സാങ്കേതിക വിദ്യ ഉണ്ട്, ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുന്നിലുണ്ട്, മോഡൽസ് ഉണ്ട്. അത് എഞ്ചിനീയറിംഗുകാർ കൂടി എന്ത് ചെയ്യണം, ഇത് ഒന്ന് പഠിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഒരു രസകരമായ കാര്യം. ഞാൻ പേരും സ്ഥലം പറയാം, പേരൊന്നും പറയുന്നില്ല. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു കൊല്ലത്തുള്ള പ്രമുഖനായ ഒരു ആളിൽ ഒരു വ്യക്തി, അതേപോലെ വലിയ നല്ല അഡ്വക്കേറ്റ് ആണ്, രാഷ്ട്രീയ നേതാവൊക്കെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ സിവിൽ എഞ്ചിനീയർ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ വാട്ടർ ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, ഞാനവിടെ പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു സിവിൽ എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് അറിയില്ല. കോർപ്പറേഷനിലെ, കൊല്ലം കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി ചോദിച്ചിട്ട് അവർക്കറിയത്തില്ല. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഗ്രില്ലറകൾ തീർക്കുന്നതും ചെറിയ ഓടയല്ല, കുറച്ചുകൂടി ഈ പറയുന്ന ചെറിയ ചെറിയ സംവിധാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു.
ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, മനോഹരമായിരിക്കുന്നു, നല്ല മഴ പെയ്തിട്ടും എന്ത് സംഭവിച്ചിട്ടില്ല, വാട്ടർ ലോഗ് ചെയ്യുന്നില്ല, മുഴുവൻ വെള്ളവും ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാർ ഇതെന്ത് ചെയ്യണം, ദയവായി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ഗ്രൗണ്ട് വാട്ടർ റീചാർജും പിന്നെ ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിലേക്ക് വെള്ളം വിടുന്ന വഴികളും കൂടി ഒന്ന് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പറ്റണം. നിർഭാഗ്യവശാൽ നമ്മുടെ സിലബസിൽ അതില്ല. അതാണൊരു നമ്മുടെ സിലബസിൽ അതില്ല, കാരണം പണ്ട് ഇതൊന്നും വലിയ ഡിമാൻഡും ആയിരുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങള് വേണ്ട വണ്ണം നടപ്പിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന് എന്തായിരിക്കും? അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് മാത്രമല്ല, ഇപ്പൊ കൊച്ചിക്കായാലും തിരുവനന്തപുരത്തിനായാലും എല്ലാ വർഷവും നമ്മൾ ഈ ദുരിതം കാണുകയാണ്. ഒരു വർഷം അല്ലല്ലോ, എല്ലാ വർഷവും ദുരിതം കാണുകയാണ്. മാലിന്യത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് രോഗാതുരത കൂടും. അത് കൂടത്തേ ഉള്ളൂ, മാലിന്യം കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇതിങ്ങനെ എന്ത്, എല്ലാ വർഷവും ഇത് നമ്മൾ ചർച്ച ചെയ്യുകയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രത്യേക മിഷൻ എന്നോട് ചോദിച്ചാൽ, ഒരു മിഷൻ തിരുവനന്തപുരത്തും കൊച്ചിയിലേക്കും രണ്ട് മിഷൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് പറയാം. ഞാൻ ഈ പറയുമ്പോൾ ആരെയും ഒരു ചാനലിലൂടെ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുവാനോ മോശപ്പെടുത്തുവാനോ അല്ല. വേറൊരു പിന്നെ ഇതിപ്പോൾ ഓൺലൈൻ ചാനലാണല്ലോ, അല്ലാത്തൊരു ചാനലിൽ കഴിഞ്ഞ വർഷം ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം കൊച്ചിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോർപ്പറേഷൻ്റെ മേയറും ഒക്കെ അടക്കമുള്ള ഒരു ഡിസ്കഷൻ ഒരു ചാനലിലുണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ആ ചാനലിൽ ആ ഡിസ്കഷന്. ഡിസ്കഷൻ സമയത്ത് അവർ എന്നോട് കുറേ കാര്യങ്ങൾ പറയുകയും അവർ പറയുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകത്ത് ഞങ്ങൾ സാറിനെ അങ്ങോട്ട് എവിടെ വിളിക്കും, കൊച്ചിയിലേക്ക് വിളിക്കും. വർഷം ഇപ്പോൾ ഒന്നര കഴിഞ്ഞു. അപ്പൊ ചാനൽ, അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ചാനലിൽ ഇന്ന് നമ്പർ എടുത്തോളാം, പറയുന്ന എവിടെയാണ്, ചാനലിലാണ് ഇത് പറയുന്നത്, പബ്ലിക്കായിട്ടാണ് പറയുന്നത്, ജനങ്ങൾ കേൾക്കാണ് പറയുന്നത്. അപ്പൊ എന്നെ വിളിക്കാത്തതല്ല ഞാൻ ഈ പറഞ്ഞത്. ഒരു സാങ്കേതികമായി കാര്യങ്ങൾ നാട്ടിൽ ഉണ്ടെന്നൊരാൾ പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറയുകയും അല്ലെ അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നൊരു കൾച്ചർ നമുക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് ഒരാഴ്ചയ്ക്കകത്ത് സാർ നമ്മൾ വിളിക്കും, നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, സാർ കൂടി വരണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പ്രസന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കണം. അപ്പം ടി വിക്കാരനും അവതാരകൻ ആങ്കർക്കും വലിയ സന്തോഷമായി. നമ്മൾ പറയുന്നതിന് ഒരു ഫോളോ അപ്പ് വരുമല്ലോ, വർഷം കറക്റ്റ് ഒന്ന് കഴിഞ്ഞു, ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല, അവിടെ ഒരു മീറ്റിംഗ് അതിന്റെ പേരിൽ നടന്നിട്ടില്ല. ഞാൻ നടന്നിട്ടുണ്ടാവും, അവരുടെ മീറ്റിംഗിൽ നടന്നിട്ടുണ്ടാവും. എന്തായാലും എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ഞാനിതൊരു പരാതി പറഞ്ഞതല്ല. എന്നെ വിളിച്ചാൽ ഞാൻ ഒൺമാനല്ല, ഞാൻ മാനിഷനൊന്നുമല്ല, എന്നെ വിളിച്ചാൽ ഇതെല്ലാം തീർത്തു കൊടുക്കുന്ന ആളുമല്ല. പക്ഷേ സാങ്കേതികമായി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റിൽ ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ 3-4 വർഷം കൊണ്ടുവന്നിരുന്ന ആളാണ്, അതിൻ്റെ ഡയറക്ടറായിട്ടും മാനേജറുമായിട്ടൊക്കെ. അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട് നാട്ടിൽ, ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ട്രിഗർ ചെയ്ത് ഒരു ക്യാമ്പയിൻ മോഡൽ കൊണ്ടുവന്ന്, ഒരു മിഷൻ മോഡൽ കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തമ്പാനൂരിൽ 4-5 വീടുകളിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ആ ഏരിയ മൊത്തം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള സബ്സിഡി കൊടുക്കുക, ഇൻസെൻറ്റീവ് കൊടുക്കുക, അത് പ്രചരിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സീരിയസ് ആയിട്ട് ആലോചിക്കുക. ഇപ്പോൾ പിന്നെ ബദനി ഹില്ലിൽ ഉള്ള നമ്മുടെ 4-5 ബദനി ഹില്ലിലുള്ള ആശ്രമത്തിൽ 15 ലക്ഷം ലിറ്റർ മഴവെള്ളമാണ് പിടിച്ചിരിക്കുന്നത് ഒരു ടാങ്കിൽ. 15 ലക്ഷം ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര വലിയ കപ്പാസിറ്റിയാണ്. അപ്പൊ അത്രയും വെള്ളം പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇതെല്ലാം കൂടി ടൗണിലേക്കല്ലേ വരുന്നത്? കാലാവസ്ഥ നമ്മള് പിടിക്കുന്നിടത്തേക്ക് ചൂട് കൂടുന്നു, മഴ വരുന്നു, മഴ ഏത് സമയത്ത് വരുന്നു, അതിന് വേഗത കൂടുന്നു, നമ്മുടെ കയ്യിലെല്ലാം വിട്ടു. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഭീഷണിയാണ്. തീർച്ചയായിട്ടും ഇത് അനുസരിച്ചില്ലെങ്കിൽ ഭീഷണി എന്നല്ല, തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ നിർമ്മാണ രീതികളും പുതിയ മാർഗങ്ങളും അന്വേഷിച്ചില്ലെങ്കിൽ ഇതെല്ലാ വർഷവും ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ രോഗാതുരതയും നമ്മളുടെ ജനങ്ങളുടെ കഷ്ടപ്പാടും വാഹനങ്ങളുടെ കഷ്ടപ്പാടും ഒക്കെ ഞാൻ പറയാം. നമ്മൾ രോഗത്തിന്റെ കാര്യം പറയുന്നത് മാത്രം പോട്ടെ, ഈ മഴ ദിവസങ്ങളിൽ അവധിയൊന്നുമില്ലായിരുന്നല്ലോ, എല്ലാവരും വാഹനം എടുത്ത് പുറത്തിറങ്ങിയവരാണല്ലോ, എല്ലാ വാഹനങ്ങൾക്കും ചെറിയ ചെറിയ കേട് സംഭവിച്ചിട്ടുണ്ടാവും. ഈ വെള്ളത്തിലൂടെ അല്ലേ പോകുന്നതെല്ലാം കംപ്ലീറ്റ്, ചെറിയ ചെറിയ കേടുകൾ അതിന് വരും. അതായത് ഒരു ഇക്കോണമിക്ക്, ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം കിട്ടുന്നതോ കുറച്ചൊരു രോഗം വരുന്നത് മാത്രമല്ല, ഒരു എക്കോണമിയെ തന്നെ എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ ബാധിക്കുകയാണ്. ഓരോ കടകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ടൈമിന് അവർക്ക് ഓഫീസിലെത്താൻ പറ്റില്ല, ടൈമിന് ബിൽഡിങ്ങിൽ ജോലി സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല, രോഗങ്ങളുടെ പ്രശ്നങ്ങൾ, അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ, പിന്നെ വാഹനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കെട്ടിടങ്ങൾ ഇടിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, പിന്നെ തോട് നശിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ വെള്ളവും വെള്ളക്കെടുതികളും. നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാവേണ്ടതാണ്. ഈ അധികൃതര് ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ജനങ്ങളും ഇത്
അംഗീകരിക്കും, അനുസരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഈ മരത്തിനെ കുറിച്ച് എനിക്ക് വീണ്ടും ഒരു കൺസേൺ ഉണ്ട്. മരങ്ങൾ ധാരാളം മുറിച്ചു കളയുന്നു, അത് തീർച്ചയായിട്ടും അതിന് പകരം ഒരു എന്താണ് ട്രീ പ്ലാന്റിംഗ് പരിപാടി കൂടി ഗവൺമെന്റ് സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഈ തിരുവനന്തപുരം നഗരത്തിന് ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു നഗരമാണ്, രാജകീയ പ്രൗഢി, ജലാശയങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കും. നല്ലത് ഇപ്പൊ തമ്പാനൂർ ഭാഗത്തെ വെള്ളപ്പൊക്കം മാറ്റുന്നതിന്റെ ഭാഗമായി മാഞ്ഞാലിക്കുളം മൈതാനം തിരിച്ചുകൊണ്ട് കുളമാക്കിയാലും ബുദ്ധിമുട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവിടെ ഒരു സ്പോർട്സും നടക്കുന്നില്ല. നമുക്ക് വേറെ ഇഷ്ടംപോലെ സ്റ്റേഡിയം സ്റ്റേഡിയം ഉണ്ട്, അവിടെ സ്പോർട്സും നടക്കുന്നില്ല. അത് നല്ല കുളമാക്കി അവിടെ ഓണം മറ്റേ അങ്ങനെയുള്ള സമയങ്ങളിൽ വിപണിയായിട്ട് മാറുക. മാത്രമല്ല അവിടത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് ആ കുളത്തിലെ വെള്ളമൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഡിപ്പോയ്ക്ക് എത്ര എത്ര ടൺ എത്ര ലിറ്റർ വെള്ളമാണ് ട്രാൻസ്പോർട്ട് ബസ് കഴുകാനും ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത്. ഇത് വേണേ അങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് എത്ര ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് മാനേജ്മെന്റിൽ ഒരു വിഷനറി ചിന്തയില്ലല്ലോ, ഇത് ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം തമ്പാനൂർ ഭാഗത്തെ നല്ലൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്താൽ, മാഞ്ഞാലിക്കുളം നല്ലൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്താൽ, അത് ബ്യൂട്ടിഫൈ ചെയ്താൽ, വെറുതെ കുളം കുഴിച്ചിടുകയല്ല, ബ്യൂട്ടിഫൈ ചെയ്താൽ സ്വാഭാവികമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്കും സീനിയർ സിറ്റിസനൊക്കെ നടക്കാനും വരാനും ഇരിക്കാനും തുറ പറയാനും പറ്റുന്ന രീതിയിലേക്ക് ആ കുളത്തെ രൂപീകരിക്കണം. അതിൽ വരുന്ന അധിക ജലത്തെ ശുദ്ധീകരിച്ച് എവിടെ കൊണ്ടുപോകണം? തമ്പാനൂരിലെ നമ്മുടെ KSRTC ബസ് ടെർമിനലിന് ആവശ്യമായ കഴുകാനും പിടിക്കാനും ഒക്കെ ഉള്ള ആവശ്യത്തിനുള്ള വെള്ളത്തിന് തൊട്ടടുത്തല്ലേ? അതെ അതെ. ആ പ്രദേശത്തെ മുഴുവൻ വെള്ളപ്പൊക്കവും പരിഹരിക്കും, വളരെ മനോഹരമായ ഒരു സിറ്റിയായി മാറുകയും ചെയ്യും. ഇത് എന്തായാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് നമുക്ക് ആളുകൾക്ക് പ്രചരിപ്പിക്കാം, ആളുകൾക്ക് കൊടുക്കാം, ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാം. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നേ ചിന്തിക്കട്ടെ. കാരണം ഇതിനകത്തൊരു വിഷൻ പ്രശ്നമുണ്ട് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഭരണാധികാരികൾക്ക് വിഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക്, അത് ഏത് ലെവലിലായാലും ഉദ്യോഗസ്ഥന്മാർക്ക് വിഷൻ ഉണ്ടാവണം. പ്രത്യേകിച്ച് കളക്ടർമാര് അങ്ങനെ ഹയർ ലെവൽ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് നല്ല അവർ നല്ല അങ്ങനെ വിഷണറിമാരാകാനാണ് അവർക്ക് ട്രെയിനിങ്ങും. ഫയൽ നോക്കാനല്ല, ഫയൽ നോക്കലിന് വേറെ സംവിധാനമുണ്ടല്ലോ. അപ്പൊ ഒരു വിഷണറിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു വിഷൻ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പം വളരെ നന്ദി ഇത്രയും വിവരങ്ങള് പ്രേക്ഷകർക്ക് നൽകിയതിന്. ഓക്കെ, താങ്ക് യു.